ഓം ശാന്തി. 21/11/2021 അവ്യക്ത ബാഗ്ദാദ. 27/11/1989. ശുഭഭാവന ശുഭകാമനയുടെ സൂക്ഷ്മ സേവനം. വരദാനം: തന്റെ പരിവർത്തനത്തിലൂടെ നിരന്തരം വിജയത്തിന്റെ അനുഭവം ചെയ്യുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. നിരന്തര യോഗിയായി അതേപോലെ നിരന്തര വിജയിയാകും. എങ്കിൽ സത്യമായ സേവാധാരിയായി തീരും. കാരണം വിജയി ആത്മ ഓരോ സങ്കല്പത്തിലും ഓരോ ചുവടിലും വിജയത്തിന്റെ അനുഭവം ചെയ്യുമ്പോൾ അവരുടെ ആ പരിവർത്തനം കണ്ട് അനേക ആത്മാക്കളുടെ സേവനം സ്വതവേ നടക്കുന്നു. അവരുടെ നയനങ്ങൾ ആത്മീയതയുടെ അനുഭവം ചെയ്യിക്കുന്നു. ചലനം ബാബയുടെ ചരിത്രത്തിന്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്നു. മസ്തകത്തിലൂടെ മസ്തകമണിയുടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. അങ്ങനെ തന്റെ അവ്യക്തമായ മുഖഭാവത്തിലൂടെ സേവനം ചെയ്യുന്ന വിശേഷ ആത്മാവിനെ തന്നെയാണ് സത്യമായ സേവാധാരി എന്ന് പറയുന്നത്. ശ്ലോകൻ: വിശേഷതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ ദാതാവിന്റെ പ്രസാദമാണ്. ദാതാവിനെ കാണൂ, വ്യക്തിയെയല്ല. ഇന്ന് വിശ്വമംഗളകാരിയായ ബാബ്ദാദ തന്റെ വിശ്വമംഗളകാരി കൂട്ടുകാരെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സർവ കുട്ടികളും ബാബയുടെ വിശ്വമംഗളത്തിന്റെ കാര്യത്തിന് നിമിത്തമായ കൂട്ടുകാരാണ്. സർവരുടെയും മനസ്സിൽ വിശ്വത്തിലെ പരവശ്യരായ സർവ ആത്മാക്കളുടെ മംഗളമുണ്ടാകണം എന്ന സങ്കല്പമാണുള്ളത്. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മനസ്സിൽ ഇതേ ശുഭഭാവനയാണുള്ളത്. ഭക്തിമാർഗത്തിലും ഭാവനയുണ്ട്. എന്നാൽ ഭക്താത്മാക്കൾക്ക് വിശേഷിച്ച് അല്പകാലത്തെ മംഗളത്തിനായുള്ള ഭാവനയുണ്ട്. എന്നാൽ നിങ്ങൾ ജ്ഞാനിയാത്മാക്കളുടെ ജ്ഞാനയുക്തമായ മംഗളത്തിന്റെ ഭാവന സർവാത്മാക്കളെ പ്രതിയുള്ള സദാകാലത്തെ സർവമംഗളകാരി ഭാവനയാണ്. നിങ്ങളുടെ ഭാവന വർത്തമാന സമയത്തേക്കും ഭാവിയിലേക്കുമുള്ളതാണ്. ഓരോ ആത്മാവും അനേക ജന്മം സുഖിയാകട്ടെ, പ്രാപ്തികൾ കൊണ്ട് സമ്പന്നമാകട്ടെ. കാരണം അവിനാശി ബാബയിലൂടെ നിങ്ങൾ ആത്മാക്കൾക്കും അവിനാശിയായ സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശുഭഭാവനയുടെ ഫലം വിശ്വത്തിലെ ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ടു പോകും തോറും പ്രകൃതി സഹിതം പരിവർത്തനമുണ്ടാകും. നിങ്ങൾ ആത്മാക്കളുടെ ശ്രേഷ്ഠമായ ഭാവന അത്രയും ശ്രേഷ്ഠമായ ഫലം പ്രാപ്തമാക്കി തരുന്നു. അതിനാൽ വിശ്വമംഗളകാരി ആത്മാക്കളെന്ന മഹിമയുണ്ടാകുന്നു. തന്റെ ശുഭഭാവനയുടെ അത്രയും മഹത്വം മനസ്സിലാക്കുന്നുണ്ടോ? തന്റെ ശുഭഭാവനയെ സാധാരണ രീതിയിലൂടെ കാര്യത്തിൽ ഉപയോഗിച്ചാണോ പോകുന്നത്, അതോ മഹത്വം മനസ്സിലാക്കിയിട്ടാണോ പോകുന്നത്? ലോകത്തിലുള്ളവരും ശുഭഭാവന എന്ന വാക്ക് പറയാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ശുഭഭാവന കേവലം ശുഭം മാത്രമല്ല, ശക്തിശാലിയുമാണ്. കാരണം നിങ്ങൾ സംഗമയുഗി ശ്രേഷ്ഠ ആത്മാക്കളാണ്. സംഗമയുഗത്തിന് ഡ്രാമയനുസരിച്ച് പ്രത്യക്ഷ ഫലം പ്രാപ്തമാകുന്നതിനുള്ള വരദാനമുണ്ട്. അതിനാൽ നിങ്ങളുടെ ഭാവനയുടെ പ്രത്യക്ഷ ഫലം ആത്മാക്കൾക്ക് പ്രാപ്തമാകുന്നു. നിങ്ങളുടെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കൾ ആ സമയത്ത് തന്നെ ശാന്തി അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പുഷ്പത്തിന്റെ അനുഭവം ചെയ്യുന്നു. ശുഭഭാവന ശുഭകാമനയില്ലാതെ സാധ്യമല്ല. ഓരോ ആത്മാവിനെ പ്രതി സദാ ദയാഭാവനയുണ്ടാകണം. ഈ ആത്മാവും സമ്പത്തിനധികാരിയാകട്ടെ. ഓരോ ആത്മാവിനെ പ്രതി ദയുണ്ടാകുന്നു. ഇവർ നമ്മുടെ തന്നെ ഈശ്വരീയ പരിവാരത്തിലേതാണ്. അതിനാൽ ഇതിൽ നിന്ന് വഞ്ചിക്കപ്പെടരുത്.
ശുഭകാമനയുണ്ടല്ലോ, ശുഭഭാവനയും ശുഭകാമനയും. ഇത് സേവനത്തിന്റെ അടിത്തറയാണ്. ഏത് ആത്മാക്കളുടെയും സേവനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ശുഭഭാവന ശുഭകാമന ഇല്ല എങ്കിൽ ആത്മാക്കൾക്ക് പ്രത്യക്ഷ ഫലത്തിന്റെ പ്രാപ്തി ഉണ്ടാകില്ല. ഒന്ന്, രീതി, നിയമമനുസരിച്ച് ചെയ്യുന്ന സേവനം, എന്ത് കേട്ടു അത് കേൾപ്പിക്കണം. രണ്ടാമത്തേത്, തന്റെ ശുഭഭാവന ശുഭകാമനയിലൂടെ. നിങ്ങളുടെ ശുഭഭാവനയാൽ അവരിൽ ബാബയെ പ്രതിയും ഭാവനയുണ്ടാകുന്നു. ബാബയിലൂടെ ഫലത്തിന്റെ പ്രാപ്തി ചെയ്യിക്കുന്നതിന് നിമിത്തമാകുന്നു. സയൻസിന്റെ സാധനങ്ങൾ ദൂരെയുള്ള ആത്മാക്കളുമായി സമീപ സംബന്ധം വയ്ക്കുന്നതിന് നിമിത്തമാകുന്നു. നിങ്ങളുടെ ശബ്ദമെത്തുന്നു, നിങ്ങളുടെ സന്ദേശമെത്തുന്നു, ദൃശ്യം എത്തിച്ചേരുന്നു. സയൻസിന്റെ ശക്തിക്ക് അല്പകാലത്തേക്ക് സമീപതയുടെ ഫലം നൽകാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സൈലൻസിന്റെ ശക്തിശാലി ശുഭഭാവനയിലൂടെ ദൂരെയുള്ള ആത്മാക്കൾക്ക് ഫലം നൽകാൻ കഴിയില്ലേ? എന്നാൽ ഇതിന്റെ ആധാരമാണ് തന്റെ ഉള്ളിൽ അത്രയും ശാന്തിയുടെ ശക്തി ശേഖരിക്കപ്പെടണം. സൈലൻസിന്റെ ശക്തിക്ക് ഈ അലൗകിക അനുഭവം ചെയ്യിപ്പിക്കാൻ സാധിക്കും. മുന്നോട്ടു പോകുന്തോറും ഈ പ്രത്യക്ഷമായ തെളിവ് അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. ശുഭഭാവന അർത്ഥം ശക്തിശാലി സങ്കല്പം. സർവശക്തികളേക്കാൾ തീവ്രത സങ്കല്പത്തിനാണ്. സയൻസിന്റെ തീവ്ര വേഗതയുള്ള സാധനങ്ങളേക്കാൾ തീവ്രത സങ്കല്പത്തിനാണ്. മറ്റൊരാത്മാവിനെ പ്രതി അല്ലെങ്കിൽ പരിധിയില്ലാത്ത വിശ്വത്തിലെ ആത്മാക്കളെ പ്രതി ശുഭഭാവന വയ്ക്കുന്നു. അതായത്, ഈ ആത്മാവിന്റെ മംഗളമുണ്ടാകട്ടെ എന്ന് ശക്തിശാലിയായ ശുഭവും ശുദ്ധവുമായ സങ്കല്പം ചെയ്യുന്നു. നിങ്ങളുടെ സങ്കല്പം അഥവാ ഭാവന ഉൽപ്പന്നമാകുമ്പോൾ ആ ആത്മാവിന് ഏതോ വിശേഷ സഹയോഗത്തിലൂടെ ശാന്തി അല്ലെങ്കിൽ ശക്തി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അനുഭവമുണ്ടാകും. ഏതുപോലെ ഇപ്പോഴും ചില കുട്ടികൾ അനുഭവം ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളിൽ എനിക്ക് ധൈര്യവും യോഗ്യതയും ഉണ്ടായിരുന്നില്ല, എന്നാൽ ബാഗ്ദാദയുടെ അധിക സഹായത്തിലൂടെ ഈ കാര്യം സഹജമായി തന്നെ സഫലമായി അഥവാ ഈ വിഘ്നം സമാപ്തമായി എന്ന്. അതുപോലെ നിങ്ങൾ മാസ്റ്റർ വിശ്വമംഗളകാരി ആത്മാക്കളുടെ സൂക്ഷ്മ സേവനം പ്രത്യക്ഷ രൂപത്തിൽ അനുഭവം ചെയ്യും. സമയം കുറവ്, സാധനവും കുറവ്, സമ്പത്തും കുറവായി ഇനിയുള്ള സമയത്ത് അനുഭവപ്പെടും. ഇതിനുവേണ്ടി മനസ്സും ബുദ്ധിയും സദാ ഫ്രീയായിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മനസ്സിനെയും ബുദ്ധിയെയും ബിസിയാക്കി വെക്കുന്നതിനാൽ സേവനത്തിന്റെ സൂക്ഷ്മഗതിയുടെ ലൈൻ ക്ലിയർ ആകുന്നില്ല. സാധാരണമായ കാര്യങ്ങളിൽ തന്റെ മനസ്സിനെയും ബുദ്ധിയെയും ബിസിയാക്കി വെക്കുന്നതുകൊണ്ട് ഈ സൂക്ഷ്മ സേവനം തീവ്രഗതിയിലൂടെ നടക്കുന്നില്ല. ഇതിനുവേണ്ടി വിശേഷ ശ്രദ്ധ വേണ്ടത് ഏകാന്തതയും ഏകാഗ്രതയും. ഏകാന്തപ്രിയരായ ആത്മാക്കൾ എത്ര തന്നെ ബിസിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു നിമിഷം, രണ്ട് നിമിഷം കണ്ടെത്തി ഏകാന്തതയുടെ അനുഭവം ചെയ്യുന്നു. ഏകാന്തപ്രിയരായ ആത്മാക്കൾ അങ്ങനെ ശക്തിശാലിയായി മാറുന്നു. തന്റെ സൂക്ഷ്മമായ ശക്തികൾ മനസ്സിനെയും ബുദ്ധിയെയും ഏത് സമയത്ത് എവിടെ വേണോ അവിടെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നു. പുറമേയുള്ള പരിതസ്ഥിതി ചഞ്ചലതയുടേതാണെങ്കിലും ഏകാന്തപ്രിയരായ ആത്മാക്കൾ ഒന്നിന്റെ മാത്രം ആഴത്തിൽ സെക്കൻഡിൽ ഏകാഗ്രമാകുന്നു. സാഗരത്തിലെ അലകൾ എത്ര ശബ്ദമുണ്ടാക്കുന്നു, ചഞ്ചലതയുണ്ടാക്കുന്നു, എന്നാൽ സാഗരത്തിന്റെ അടിത്തട്ടിൽ ചഞ്ചലതയുണ്ടായിരിക്കില്ല. അതിനാൽ ഒന്നിന്റെ ആഴത്തിൽ, ജ്ഞാനസാഗരത്തിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ ചഞ്ചലത സമാപ്തമായി ഏകാഗ്രമായി തീരും. സൂക്ഷ്മമായ സേവനം എന്താണെന്ന് കേട്ടോ? ശുഭഭാവന ശുഭകാമന എന്ന ശബ്ദം എല്ലാവരും പറയുന്നുണ്ട്,
എന്നാൽ ഇതിന്റെ മഹത്വത്തെ അറിഞ്ഞ് പ്രത്യക്ഷ രൂപത്തിൽ വരുന്നതിലൂടെ അനേക ആത്മാക്കൾക്ക് പ്രത്യക്ഷ ഫലത്തിന്റെ അനുഭവം ചെയ്യിപ്പിക്കാൻ നിമിത്തമാകാം. ശരി, ടീച്ചേഴ്സിന്റെ ജോലി തന്നെ സേവനമാണ്. ടീച്ചേഴ്സിന്റെ മഹത്വവും സേവനത്തിലാണ്. സേവനത്തിന്റെ പ്രത്യക്ഷമായ തെളിവ് കാണപ്പെടുന്നില്ല എങ്കിൽ അവർ യോഗ്യതയുള്ള ടീച്ചറുടെ ലിസ്റ്റിൽ എണ്ണപ്പെടില്ല. ടീച്ചറിന്റെ മഹാനത സേവനമാണ്. അതിനാൽ സേവനത്തിന്റെ മഹനീയമായ രൂപത്തെക്കുറിച്ച് കേൾപ്പിച്ചു. മുഖത്തിലൂടെയുള്ള സേവനം ചെയ്യുന്നു, എന്നാൽ മനസ്സിന്റെയും വാക്കുകളുടെയും ശുഭഭാവനയുടെ സേവനം ഒപ്പത്തിനൊപ്പമായിരിക്കണം. വാക്കും ഭാവനയും ഡബിൾ കാര്യം ചെയ്യും. ഈ സൂക്ഷ്മമായ സേവനത്തിന്റെ അഭ്യാസം വളരെ കാലം, അതായത് ഇപ്പോൾ മുതലേ ഉണ്ടായിരിക്കണം. കാരണം മുന്നോട്ടു പോകുന്തോറും സേവനത്തിന്റെ രൂപരേഖ പരിവർത്തനപ്പെടും. ആ സമയത്ത് സൂക്ഷ്മമായ സേവനത്തിൽ സ്വയത്തെ ബിസിയാക്കാൻ സാധിക്കില്ല. പുറമേയുള്ള പരിതസ്ഥിതി ബുദ്ധിയെ ആകർഷിക്കും. റിസൾട്ട് എന്തായിരിക്കും? ഓർമ്മയുടെയും സേവനത്തിന്റെയും ബാലൻസ് വയ്ക്കാൻ സാധിക്കില്ല. അതിനാൽ ഇപ്പോൾ മുതലേ തന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും സേവനത്തിന്റെ ലൈൻ ചെക്ക് ചെയ്യൂ. ടീച്ചേഴ്സിന് ചെക്ക് ചെയ്യാൻ അറിയാമല്ലോ. ടീച്ചർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അതിനാൽ തീർച്ചയായും സ്വയം അറിയുന്നതുകൊണ്ടല്ലേ പഠിപ്പിക്കുന്നത്. സർവരും യോഗ്യതയുള്ള ടീച്ചേഴ്സ് അല്ലേ? യോഗ്യമായ ടീച്ചേഴ്സിന്റെ വിശേഷതയാണ് നിരന്തരം മനസ്സാ വാചാ കർമ്മണ സേവനത്തിൽ ബിസിയായിരിക്കും. അതിനാൽ മറ്റു കാര്യങ്ങളിൽ നിന്ന് സ്വതവേ ഫ്രീയാകും. ശരി, കുമാരിമാരും വന്നിരിക്കുന്നു. കുമാരി അർത്ഥം ഭാവിയിലെ ടീച്ചർ. അപ്പോൾ പറയും ബ്രഹ്മകുമാരിമാർ, സേവാധാരി അല്ല എങ്കിൽ കാൽകാശിന് വിലയില്ലാത്ത കുമാരിയാണ്. കുമാരിമാരെന്ത് ചെയ്യുന്നു? കാൽകാശിനു വേണ്ടി സ്ഥൂല ജോലിയുടെ കുട്ട ചുമക്കുന്നു. ബാബ്ദാദയ്ക്ക് ചിരി വരുന്നു. കുമാരിമാർ തലയിൽ ജോലിയുടെ ഭാരത്തിന്റെ കുട്ട ചുമക്കാൻ തയ്യാറാകുന്നു. എന്നാൽ ഭഗവാന്റെ വീട്ടിൽ, അതായത് സേവാകേന്ദ്രങ്ങളിൽ വസിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ഇങ്ങനെയുള്ള ശക്തിഹീനരായ കുമാരിമാരല്ലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ജോലി ചെയ്യണോ അതോ വിശ്വസേവനം ചെയ്യണോ എന്ന ലക്ഷ്യം നേരത്തെ തന്നെ ഉണ്ടായിരിക്കും. ജോലി ചെയ്യുക അർത്ഥം സ്വയത്തെ പാലിക്കുക. പാലിക്കാൻ വേണ്ടി കുട്ടികളൊന്നുമില്ലല്ലോ. വിശ്രമത്തോടെ സ്വയത്തെ പാലിക്കുന്നതിന്, ജീവിക്കുന്നതിനാണ് ജോലി ചെയ്യുന്നത്. വിശ്വത്തിലെ ആത്മാക്കൾക്ക് ബാബയുടെ പാലന നൽകണം എന്ന ലക്ഷ്യം വയ്ക്കൂ. അനേക ആത്മാക്കളെ പാലിക്കുന്നതിന് മുന്നിൽ സ്വയത്തെ മാത്രം പാലിക്കുക എന്നത് എന്താണ്? അനേകം പേരുടെ ആശീർവാദം നേടുക, ഇത് എത്ര വലിയ സമ്പാദ്യമാണ്. ആ സമ്പാദ്യത്തിൽ 5000 രൂപയോ 500000 ലഭിച്ചാലും ഇവിടെ ലഭിക്കുന്ന അനേക ആത്മാക്കളുടെ ആശീർവാദം ഇതെത്രയോ വലിയ സമ്പാദ്യമാണ്. ഈ സമ്പാദ്യം അനേക ജന്മങ്ങൾ കൂടെ വരും. ആ 500000 എങ്ങോട്ട് പോകും? വീട്ടിലോ ബാങ്കിലോ തന്നെ അവശേഷിക്കും. എപ്പോഴും സാധാരണ ലക്ഷ്യമല്ല, ഉയർന്ന ലക്ഷ്യമാണ് വെക്കുന്നത്. സംഗമയുഗത്തിൽ ഇപ്പോഴത്തെ ഈ അന്തിമ ജന്മത്തിൽ സ്വർണിമ അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. പരിധിയില്ലാത്ത സേവനത്തിൽ നിമിത്തമാകുന്നതിന്റെ സത്യയുഗത്തിൽ പോലും ഈ വാഗ്ദാനം ലഭിക്കില്ല. ജോലിക്ക് വേണ്ടി എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് പത്രത്തിൽ നോക്കാറില്ലേ? ബാബസ്വയം സേവനത്തിന്റെ ഓഫർ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ യോഗ്യരായ വലങ്കയ്യായി മാറും. സാധാരണ ബ്രഹ്മകുമാരിയുമാകരുത്. യോഗ്യതയുള്ള സേവാധാരിയാകുന്നില്ല എങ്കിൽ സേവനം ചെയ്യുന്നതിന് പകരം സേവനം എടുത്തുകൊണ്ടിരിക്കുന്നു. യോഗ്യതയുള്ള സേവാധാരിയാകുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. യോഗ്യരായ സേവാധാരിയാകുന്നില്ല എങ്കിൽ എങ്ങനെ സംഭവിക്കും, സാധിക്കുമോ ഇല്ലയോ എന്ന ഭയമുണ്ടാകുന്നു. യോഗ്യതയില്ല എങ്കിൽ ഭയമുണ്ടാകുന്നു. യോഗ്യരായവർ നിശ്ചിന്ത ചക്രവർത്തിയായിരിക്കും.
സ്ഥൂല യോഗ്യതയാകട്ടെ ജ്ഞാനത്തിന്റെ യോഗ്യതയാകട്ടെ ഇത് മനുഷ്യനെ മൂല്യമുള്ളതാക്കി മാറ്റുന്നു. യോഗ്യതയില്ലെങ്കിൽ മൂല്യമില്ല. സേവനത്തിന്റെ യോഗ്യത വളരെ വലുതാണ്. അങ്ങനെയുള്ള യോഗ്യരായ ആത്മാവിനെ ഒരു കാര്യത്തിനും തടയാൻ സാധിക്കില്ല. യോഗ്യരാകുക അർത്ഥം എനിക്ക് ഒരേയൊരു ബാബ മാത്രം. കുമാരിമാര് കേട്ടുവല്ലോ, കുമാരന്മാരും ധാരാളം വന്നിട്ടുണ്ട്. കുമാരന്മാർ വളരെയധികം ഓടുന്നുണ്ട്. സേവനത്തിലും നല്ല ഉത്സാഹത്തോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കുമാരന്മാരുടെ വിശേഷതയും മഹാനതയും ഇതാണ്, ആദ്യമുതൽ ഇപ്പോ വരെ നിർവിഘ്നരായ കുമാരന്മാരാണോ? കുമാരൻ നിർവിഘ്നമായ കുമാരനാണെങ്കിൽ അവരെ മഹാൻ എന്നാണ് പറയപ്പെടുന്നത്. കാരണം ലോകത്തിലുള്ളവരും കുമാരിമാർക്ക് പകരം കുമാരന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, കുമാരൻ യോഗ്യരാകണമെങ്കിൽ പ്രയാസമാണ് എന്ന്. എന്നാൽ കുമാരൻ തന്നെ വിശ്വത്തിനു മുന്നിൽ വെല്ലുവിളിക്കണം. നിങ്ങൾ അസംഭവ്യമെന്ന് പറയുന്നില്ലേ, പക്ഷേ ഞങ്ങൾ നിർവിഘ്ന കുമാരനാണ്. അങ്ങനെ വിശ്വത്തിന്റെ മുന്നിൽ സാമ്പിളായി മാറുന്ന കുമാരൻ മഹാൻ കുമാരനാണ്. ബാപ്ദാദ അങ്ങനെയുള്ള കുമാരന്മാർക്ക് സദാഹൃദയത്തിൽ നിന്ന് ആശംസകൾ നൽകുന്നു. മനസ്സിലായോ? വളരെ നല്ലത്. ഇടയ്ക്ക് ഏതെങ്കിലും വിഘ്നം വന്നു, ചഞ്ചലമായി, അങ്ങനെയാകരുത്. കുമാരനർത്ഥം പ്രശ്നവുമാകരുത്, പ്രശ്നങ്ങളോട് തോൽക്കുകയും ചെയ്യരുത്. കുമാരന്മാർക്ക് കുമാരിമാരേക്കാൾ മുന്നിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ നിർവിഘ്ന കുമാരന്മാരായിരിക്കണം. കാരണം കുമാരന്മാർക്ക് ഈ വിഘ്നമാണ് കൂടുതലും വരുന്നത്. സാത്യയായി ആരും തന്നെയില്ല. ആരെങ്കിലും സാത്യയായി വേണം, കമ്പാനിയൻ വേണം. അതിനാൽ ഏതെങ്കിലുമൊക്കെ രീതിയിലൂടെ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു. ചില കുമാരന്മാർ കമ്പാനിയനെ ഉണ്ടാക്കുന്നു, ചിലർ കൂട്ടുകെട്ടിലേക്ക് വരുന്നു. സംസാരിക്കുക, കൂടെയിരിക്കുക, പിന്നെ കമ്പാനിയനാക്കാനുള്ള സങ്കല്പം വരുന്നു. എന്നാൽ ബാബയല്ലാതെ മറ്റാരെയും കമ്പാനിയനോ കമ്പനിയോ ആക്കാത്ത കുമാരന്മാരുണ്ട്. സദാ ബാബയുടെ കമ്പനിയിലിരിക്കുന്ന കുമാരന്മാർ സദാ സുഖിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള കുമാരന്മാരാണ്? കുറച്ചു കുറച്ച് കൂട്ടുകെട്ട് വേണോ, അതോ മുഴുവൻ പരിവാരവും കമ്പനിയാണോ? എന്നാൽ കുഴപ്പമില്ല. പക്ഷേ രണ്ടോ മൂന്നോ കമ്പനി വേണമെന്ന് തോന്നുന്നുവെങ്കിൽ അത് തെറ്റാണ്. അതിനാൽ നിങ്ങൾ എല്ലാവരും ആരാണ്? നിർവിഘ്നമല്ലേ? പുതിയ പുതിയ കുമാരന്മാരും അത്ഭുതം ചെയ്തു കാണിക്കും. അവസാനം വിശ്വത്തെ നിങ്ങളുടെ മുന്നിൽ, ബാബയുടെ മുന്നിൽ കുനിയിപ്പിക്കണ്ടേ? അതിനാൽ കുമാരന്മാരുടെ ഈ അത്ഭുതം വിശ്വത്തെ കുനിയിപ്പിക്കും. വിശ്വം നിങ്ങളുടെ മുന്നിൽ മഹിമ പാടും, കുമാരന്മാർ അത്ഭുതമാണ് എന്ന്. കുമാരിമാർ ഭൂരിപക്ഷം പേരും സേവനത്തിന്റെ കൂട്ടുകെട്ടിലിരിക്കുന്നു. എന്നാൽ കുമാരന്മാർക്ക് കുറച്ച് കൂട്ടുകെട്ടിന്റെ സങ്കല്പം വരുന്നു. അതിനാൽ പാണ്ഡവ ഭവനം ഉണ്ടാക്കി സഫലമായിട്ടിരിക്കൂ. ഇങ്ങനെ ആരെങ്കിലും ചെയ്തു കാണിക്കൂ. എന്നാൽ ഇന്ന് പാണ്ഡവ ഭവനമുണ്ടാക്കി നാളെ ഒരു പാണ്ഡവൻ കിഴക്കോട്ടും ഒരാൾ പടിഞ്ഞാറോട്ടും പോകുന്നതിനായുള്ള പാണ്ഡവ ഭവനം ഉണ്ടാക്കരുത്. ബാപ്ദാദയ്ക്ക് കുമാരന്മാരുടെ മീതെ വിശേഷ അഭിമാനമുണ്ട്. ഒറ്റയ്ക്ക് താമസിച്ചും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുമാരന്മാർ പരസ്പരം രണ്ടോ മൂന്നോ പേർ ചേർന്ന് എന്തുകൊണ്ട് പോകുന്നില്ല? സാത്യയായി വേണ്ടത് കുമാരന്മാരല്ല, രണ്ട് കുമാരന്മാർക്കും ഒരുമിച്ച് വസിക്കാം. എന്നാൽ പരസ്പരം നിർവിഘ്ന കൂട്ടുകാരായി ജീവിക്കണം. ഇപ്പോഴാ അത്ഭുതം കാണിച്ചിട്ടില്ല? സമയത്ത് പരസ്പരം സഹയോഗിയായാൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇതിൽ മറ്റു പല കാര്യങ്ങളും വരുന്നു. അതിനാൽ ബാപ്ദാദ പാണ്ഡവ ഭവനമുണ്ടാക്കാൻ സമ്മതം നൽകിയിട്ടില്ല. ആരെങ്കിലും സാമ്പിളായി പരിശ്രമിച്ചു കാണിക്കൂ. പാണ്ഡവ ഭവനമുണ്ടാക്കി നിമിത്തമായ ദാദീദീദിമാരുടെ സമയത്തെ അപഹരിക്കാൻ പാടില്ല. നിർവിഘ്നരാകണം, പരസ്പരം യോഗ്യതയുള്ള കുമാരന്മാരാകണം,
എന്നിട്ട് നോക്കൂ എത്ര നല്ല പേരാണ് ലഭിക്കുന്നത് എന്ന്. കുമാരന്മാരെ കേട്ടോ, യോഗ്യതയുള്ള കുമാരന്മാരാകൂ, നിർവിഘ്നരാകൂ. സേവനത്തിന്റെ മേഖലയിൽ സ്വയം പ്രശ്നം സൃഷ്ടിക്കരുത്, എന്നാൽ പ്രശ്നത്തെ ഇല്ലാതാക്കുന്നവരാകൂ. എന്നിട്ട് നോക്കൂ, കുമാരന്മാർക്ക് വളരെയധികം മൂല്യമുണ്ടാകും. കാരണം കുമാരന്മാരില്ലാതെ സേവനം നടക്കില്ല. അതിനാൽ കുമാരന്മാരെന്തു ചെയ്യും? സർവരും പറയൂ, നിർവിഘ്ന കുമാരന്മാരായി കാണിക്കും. കുമാരന്മാർ ബാഗ്ദാദിയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പ്രതിജ്ഞയെടുത്തു. ഇപ്പോഴെല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റത് ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത്. ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ലത്. ധൈര്യമുള്ള കുട്ടികൾക്ക് ബാബയുടെ സഹായം ലഭിക്കും. മുഴുവൻ പരിവാരവും നിങ്ങളോടൊപ്പമുണ്ട്. ശരി, നാനാഭാഗത്തുമുള്ള സർവ കുട്ടികൾക്കും സദാ ബാബ്ദാദ തന്റെ സ്നേഹത്തിന്റെ സഹയോഗത്തിന്റെ കുടക്കീഴ് സഹിതം ഹൃദയത്തിൽ നിന്നുള്ള സേവനത്തിന്റെ ആശംസകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ദേശവിദേശത്തുള്ള സേവനത്തിന്റെ വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കുട്ടിയും തന്റെ ഹൃദയത്തിലെ സത്യമായ കാര്യങ്ങളും നൽകുന്നു. പ്രത്യേകിച്ചും വിദേശത്ത് നിന്ന് കത്തുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ സേവനത്തിന്റെ വാർത്തകൾ ബാബയ്ക്ക് നൽകുന്ന കുട്ടികൾക്ക് ആശംസകളും അതോടൊപ്പം സദാസ്വസേവനത്തിലും വിശ്വസേവനത്തിലും സഫലതയുള്ളവരായി ഭവിക്കട്ടെ എന്ന വരദാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. സോ പുരുഷാർത്ഥത്തിന്റെ കാര്യങ്ങൾ ബാബയെ കേൾപ്പിക്കുന്ന കുട്ടികൾക്ക് ബാബ്ദാദ ഇതേ വരദാനം നൽകുകയാണ്. സത്യമായ ഹൃദയം കൊണ്ട് ബാബയെ സന്തുഷ്ടമാക്കുന്നതുപോലെ സദാ സ്വയത്തോടും സ്വയത്തിന്റെ സംസ്കാരങ്ങളോടും സംഘടനയോടും രഹസ്യയുക്തം അർത്ഥം സന്തുഷ്ടരായിരിക്കൂ. പരസ്പരം സംസ്കാരങ്ങളുടെ രഹസ്യത്തെയും മനസ്സിലാക്കുക, പരിതസ്ഥിതികളെ മനസ്സിലാക്കുക. ഇതുതന്നെയാണ് രഹസ്യയുക്തമായ സ്ഥിതി. ബാക്കി സത്യമായ ഹൃദയത്തോടെ തന്റെ കണക്ക് നൽകുക. സ്നേഹത്തിന്റെ ആത്മീയ സംഭാഷണത്തിന്റെ കത്ത് എഴുതുക അർത്ഥം കഴിഞ്ഞത് സമാപ്തമാക്കുക. സ്നേഹത്തിന്റെ ആത്മീയ സംഭാഷണം സദാ സമീപതയുടെ അനുഭവം ചെയ്യിച്ചുകൊണ്ടിരിക്കും. ഇതാണ് കത്തുകൾക്കുള്ള പ്രതികരണം. കത്തെഴുതുന്നതിൽ വിദേശികൾ വളരെ സമർത്ഥരാണ്. പെട്ടെന്ന് പെട്ടെന്ന് എഴുതുന്നു. ഭാരതവാസികൾ നീളമേറിയ കത്തയക്കാൻ ആരംഭിക്കരുത്. ബാബ്ദാദ പറഞ്ഞിട്ടുണ്ട്, രണ്ടു വാക്കുകളിൽ കത്തെഴുതു. ഓക്കെ, സേവനത്തിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതാം. ബാക്കി ഓക്കെ, ഇതിൽ സർവതും അടങ്ങുന്നു. ഈ കത്ത് വായിക്കാനും എളുപ്പമാണ്, എഴുതാനും എളുപ്പമാണ്. എന്നാൽ ഓക്കെ അല്ല എങ്കിൽ ഓക്കെ എന്ന് എഴുതരുത്. ഓക്കെ ആയി കഴിയുമ്പോൾ എഴുതണം. പോസ്റ്റ് വായിക്കാൻ സമയമെടുക്കുമല്ലോ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സദാ ഷോർട്ടായിട്ടിരിക്കണം, മധുരവുമാകണം. ആര് പഠിച്ചാലും അവർക്ക് സന്തോഷമുണ്ടാകണം. അതിനാൽ രാമകഥകൾ എഴുതി അയക്കരുത്. മനസ്സിലായോ? വാർത്തകൾ നൽകുകയും വേണം, എന്നാൽ വാർത്തകൾ ബാബയ്ക്ക് നൽകാൻ പഠിക്കുകയും വേണം. ശരി, ശുഭഭാവന ശുഭകാമനയുടെ സൂക്ഷ്മമായ സേവനത്തിന്റെ മഹത്വത്തെ അറിയുന്ന സർവ മഹാനാത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരവും. ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണകളും നമസ്കാരവും. വരദാനം: തന്റെ പരിവർത്തനത്തിലൂടെ നിരന്തരം വിജയത്തിന്റെ അനുഭവം ചെയ്യുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. നിരന്തര യോഗിയായി അതേപോലെ നിരന്തര വിജയിയാകും. എങ്കിൽ സത്യമായ സേവാധാരിയായി തീരും. കാരണം വിജയി ആത്മ ഓരോ സങ്കല്പത്തിലും ഓരോ ചുവടിലും വിജയത്തിന്റെ അനുഭവം ചെയ്യുമ്പോൾ അവരുടെ ആ പരിവർത്തനം കണ്ട് അനേക ആത്മാക്കളുടെ സേവനം സ്വതവേ നടക്കുന്നു. അവരുടെ നയനങ്ങൾ ആത്മീയതയുടെ അനുഭവം ചെയ്യിക്കുന്നു. ചലനം ബാബയുടെ ചരിത്രത്തിന്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്നു. മസ്തകത്തിലൂടെ മസ്തകമണിയുടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. അങ്ങനെ തന്റെ അവ്യക്തമായ മുഖഭാവത്തിലൂടെ സേവനം ചെയ്യുന്ന വിശേഷ ആത്മാവിനെ തന്നെയാണ് സത്യമായ സേവാധാരി എന്ന് പറയുന്നത്. സ്ലോഗൻ:
വിശേഷതകളല്ലെങ്കിൽ ഗുണങ്ങൾ ദാതാവിൻ്റെ പ്രസാദമാണ്. ദാതാവിനെ കാണൂ, വ്യക്തിയെയല്ല. ഓം ശാന്തി.